स्टूडेंट्स वेलकम बैक टू माय क्लास. सो टुडे वी आर गोइंग टू डिस्कस अबाउट रीप्रोडक्शन इन ड्यूजीशिया. ओके, सो ड्यूजीशिया रीप्रोड्यूसेस बोथ सेक्शुअली एंड असेक्शुअली. രണ്ടും തരത്തിലുള്ള റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ആൻഡ് അസെക്ഷൽ ഡ്യൂജീഷ്യയിൽ കാണുന്നുണ്ട്. ദേ ആർ ഡിസ്റ്റിങ്ക്ട് അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ സ്ട്രെയിൻസ് കാണാം. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്വൈറ്റ് കോമൺ ആണ്. എക്സ്ട്രീം കേസസിൽ അസെക്ഷൽ ഫോംസ് എന്ന് പറയുമ്പോൾ ദേ മേ ബി ഡിവൈഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാവാറില്ല ചില അസെക്ഷൽ ഫോംസിൽ എക്സ്ട്രീം കേസ് ആകുമ്പോൾ. ഇനി എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നോക്കാം. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലോണൽ റീപ്രൊഡക്ഷൻ എന്നും കൂടി പറയാറുണ്ട്. യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ഓട്ടം ആൻഡ് വിൻ്റർ. ഓട്ടം ആൻഡ് വിൻ്റർ സീസണിലാണ് നടക്കുന്നത്. ആൻഡ് അസോസിയേറ്റഡ് വിത്ത് എക്സ്ട്രീം പവേഴ്സ് ഫോർ റീജനറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ റീജനറേഷൻ കപ്പാസിറ്റി ഒരുപാട് ഈ സമയത്ത് കാണിക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ആർക്കിടോമി. ആർക്കിടോമി എന്ന് പറഞ്ഞ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഈ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബോഡി എന്ത് ചെയ്യുന്നു, ഡിവൈഡ്സ് ബൈ ട്രാൻസ്ഫേഴ്സ് ബൈനറി ഫിഷൻ ഓർ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ബോഡി ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് ബൈനറി ഫിഷൻ വഴി എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ തന്നെ ആർക്കിടോമി എന്ന് പറയുന്നത്, ആർക്കിടോമി രണ്ടിടത്ത് നടക്കുന്നുണ്ട്, ബൈ ബൈനറി ഫിഷൻ ആൻഡ് ഓൾസോ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, സോ ഒന്നുകിൽ ട്രാൻസ്ഫേഴ്സ് ബൈനറി ഡിവിഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ വഴി എന്ത് ചെയ്യാം, ബോഡി ഡിവൈഡ് ചെയ്യാം. ആൻഡ് ദ റിസൾട്ടിംഗ് പീസസ് അണ്ടർഗോ സെൽ ഡിഫറൻഷ്യേഷൻ ആൻഡ് റീജനറേഷൻ ആൻഡ് ബിക്കം ന്യൂ ഇൻഡിവിജ്വൽസ്. എന്നിട്ടുണ്ടാവുന്ന റിസൾട്ടിംഗ് ആയുള്ള പീസസ് എന്ത് ചെയ്യുന്നു, ആ പീസസ് സെൽ ഡിഫറൻഷ്യേഷൻ നടക്കുന്നു, എന്നിട്ട് അവർ റീജനറേഷൻ നടന്നിട്ട് പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നു. ബൈനറി ഫിഷനിൽ ബോഡി ഡിവൈഡ് ചെയ്തിട്ട് ട്രാൻസ്ഫേഴ്സ്ലി ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ബോഡി എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫേഴ്സ്ലി ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, ട്രാൻസ്ഫേഴ്സ്ലി ഡിവൈഡ് ചെയ്യുന്നു. എവിടെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ലിറ്റിൽ ബിഹൈൻഡ് ദ ഫാരിങ്സ്. ഫാരിങ്സിൻ്റെ ബിഹൈൻഡിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡ്യൂറിങ് ദിസ് ദ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ബോഡി ഈസ് ഫേംലി ഫിക്സ്ഡ് ടു ദ സബ്സ്ട്രാറ്റം ആൻഡ് ദ ആൻറ്റീരിയർ പാർട്ട് ഈസ് പുൾഡ് ഫോർവേഡ് ബൈ മസ്കുലർ ആക്ടിവിറ്റി. പോസ്റ്റീരിയർ പാർട്ട് എന്ത് ചെയ്യുന്നു, താഴത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ആൻറ്റീരിയർ പാർട്ട് എന്ത് ചെയ്യും, മുന്നിലേക്ക് ഫോർവേഡ് പുൾ ചെയ്യുന്നു മസ്കുലർ ആക്ടിവിറ്റി വഴി. ആസ് എ റിസൾട്ട് റീജിയൻ ഓഫ് ഫിഷൻ ബിക്കംസ് തിൻ ആൻഡ് സ്ലെൻഡർ. അപ്പോൾ ഈ ഫിഷൻ്റെ റീജിയൻ എന്താവും കാണാലും നിങ്ങൾക്ക് തിൻ ആൻഡ് സ്ലെൻഡർ ആയിട്ടുണ്ടാവും. ഈ പോസ്റ്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് ഇത്, അത് ഫേം ആയിട്ട് താഴത്ത് ഉറച്ച് നിൽക്കും. ഈ ആൻറ്റീരിയർ പോർഷൻ എന്ത് ചെയ്യും, മുകളിലേക്ക് മസ്കുലർ ആക്ടിവിറ്റി വഴി പുഷ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ നടുവിലുള്ള ഭാഗം, അതായത് എന്താണ് ആ മൈനറി ഫിഷൻ്റെ ഭാഗം എന്തായിരിക്കും, തിൻ ആൻഡ് സ്ലെൻഡർ ആയിട്ട് മാറും. കുറച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ അപ്പിയേഴ്സ് അറ്റ് ദിസ് പാർട്ട് ആൻഡ് ബോഡി ഡിവൈഡ്സ് ഇൻ ടു ടു പോർഷൻസ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു, അങ്ങനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു പോർഷൻ ഒന്ന് ഇത് രണ്ട്, രണ്ട് പോർഷനായിട്ട് ബോഡി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ പോർഷനും എന്തായി മാറും, പിന്നീട് വിൽ സൂൺ അണ്ടർഗോ റിസ്റ്റോറേറ്റീവ് റീജനറേഷൻ ടു റീകൺസ്ട്രക്ട് ദ ലോസ്റ്റ് പാർട്ട് ആൻഡ് ദർ ബൈ ടു ബിക്കം ഫുൾ ഫ്ലഡ്ജ്ഡ് ന്യൂ ഇൻഡിവിജ്വൽ. എന്നിട്ട് ഈ ഓരോ പാർട്ടും ഇതും ഒരു ഫുൾ ഫ്ലഡ്ജഡായിട്ടുള്ള പ്ലനറി ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇതും എന്തായിട്ട് മാറും, റിസ്റ്റോറേറ്റീവ് റീജനറേഷൻ വഴി ഒരു ന്യൂ ഇൻഡിവിജ്വലായിട്ട് മാറുന്നു. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി അടുത്ത് ആർക്കിടോമി എന്ന് പറയുന്നത് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ ഈസ് എൻ ഇലാബറേറ്റ് ഫോം ഓഫ് ഫിഷൻ ഇൻ വിച്ച് ദ ബോഡി ഗെറ്റ്സ് ഡിവൈഡ് ഇൻ ടു സെവറൽ പീസസ് ബൈ ട്രാൻസ്ഫേഴ്സ് ഫിഷൻ. ഇവിടെ ബോഡി എന്താവുന്നു, സെവറൽ പീസായിട്ട് മാറുകയാണ് ബൈ ട്രാൻസ്ഫേഴ്സ് ഫിഷൻ. ഈച്ച് പീസ് അണ്ടർഗോസ് റിസ്റ്റോറേറ്റീവ് റീജനറേഷൻ. ഓരോ പീസ് എന്ത് ചെയ്യുന്നു, പിന്നീട് റിസ്റ്റോറേറ്റീവ് റീജനറേഷൻ അണ്ടർഗോ ചെയ്യുന്നു. റീകൺസ്ട്രക്ട് ദ ലോസ്റ്റ് പോർഷൻസ് ആൻഡ് ബിക്കംസ് ന്യൂ ഇൻഡിവിജ്വൽ. എന്നിട്ട് അതിൻ്റെ ലോസ്റ്റ് പോർഷൻസിനൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ന്യൂ ഇൻഡിവിജ്വലായിട്ട് മാറുന്നു. ഓക്കെ, ഡ്യൂജീഷ്യയുടെ കേസ് പറയുകയാണെങ്കിൽ ദ ക്ലോണൽ റീപ്രൊഡക്ഷൻ ഈസ് ബിലീവ് ടു ബി കൺട്രോൾഡ് ബൈ ഡേ ലെങ്ത് ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ ക്ലോണൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഇറ്റ്സ് ബിലീവ് ടു ബി കൺട്രോൾ ബൈ ഡേ ലെങ്ത്തും അതുപോലെ തന്നെ ടെമ്പറേച്ചറാണ് അവിടെ ക്ലോണൽ റീപ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഡേ ടൈമിലാണെങ്കിൽ ബ്രെയിൻ പ്രൊഡ്യൂസസ് എ സബ്സ്റ്റൻസ് വിച്ച് ഇൻഹിബിറ്റ്സ് ഫിഷൻ. ഡേ ടൈമിൽ ഫിഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഇൻഹിബിറ്റർ അപ്പിയേഴ്സ് ടു ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫോട്ടോ പീരിയഡ്. ഈ ഇൻഹിബിറ്റിൻ്റെ എന്താണ് ഈ ഇൻഹിബിറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് ഫോട്ടോ പീരിയഡിൻ്റെ കൺട്രോളിലാണ്. ദസ് ഇൻ ഓൾ പ്രോബബിലിറ്റി ക്ലോണൽ റീപ്രൊഡക്ഷൻ മോസ്റ്റ്ലി ഒക്കേഴ്സ് അറ്റ് നൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഡേ ടൈമിൽ എന്താവും, അതിന് ഇന്നത്തെ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടക്കുന്നത് നൈറ്റ് ടൈമിലായിരിക്കും. ഓക്കെ, സോ ആർക്കിടോമി ബൈ ബൈനറി ഫിഷൻ പറഞ്ഞു, രണ്ടെണ്ണം ഡിവൈഡ് ചെയ്യും ബോഡി. രണ്ടാമത്തെ ആർക്കിടോമി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, ഒരുപാട് പാർട്സ് ആയിട്ട് മാറും ബോഡി. എന്നിട്ട് ഓരോന്ന് എന്തുവഴി എന്തായി മാറും, റിസ്റ്റോറേറ്റ് റീജനറേഷൻ വഴി ന്യൂ ഇൻഡിവിജ്വലായിട്ട് മാറുന്നു. സോ അതാണ് ക്ലോണൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഡ്യൂജീഷ്യ ഇസ് എ ഹെർമഫ്രോഡൈറ്റ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ മെയിലും ഫീമെയിലും സെയിം ഇൻഡിവിജ്വലാണ് കാണുന്നത്. വിത്ത് ഹൈലി കോംപ്ലക്സ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഹൈലി കോംപ്ലക്സ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ സീൻ ഇൻ സെയിം ഇൻഡിവിജ്വൽ ആൻഡ് ദേ ഓപ്പൺ അപ് ഔട്ട് ബൈ എ കോമൺ ഗോണോപ്പോർ. അത് ഓപ്പൺ ചെയ്യുന്നത് സെയിം ഗോണോപ്പോർ വഴിയാണ്. എന്താണ് ഒരു സെയിം ഗോണോപ്പോർ വഴിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ, അത് ഓപ്പൺ എന്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ഓപ്പൺ ചെയ്യുന്നത്. അത് കാരണം ഈ മെയിലും ഫീമെയിലും കാണുന്നത് സെയിം ഇൻഡിവിജ്വലാണ്.
ഓക്കെ. ഇനി മെയിൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ദ മെയിൽ ജെനിറ്റൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് മൈന്യൂട്ട് ടെസ്റ്റിസ് ഓൺ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്സ് ഓഫ് ബോഡി. ബോഡിയുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്സിലായിട്ട് എന്ത് കാണുന്നുണ്ട്? ഒരുപാട് മൈന്യൂട്ട് ടെസ്റ്റിസ് കാണുന്നുണ്ട്. ഇതാണ് ടെസ്റ്റിസ്. ഒരുപാട് ടെസ്റ്റിസ് കാണുന്നുണ്ട്. ഈച്ച് ടെസ്റ്റിസ് ഈസ് എ സ്പെറിക്കൽ ബോഡി ഫോംഡ് ഓഫ് ജെർമിനൽ എപ്പിത്തീലിയം ഫ്രം വിച്ച് ബൈഫ്ലജല്ലേറ്റ് ലോങ് ആൻഡ് ഫിലമെൻ്റാ സ്പെർമറ്റോസോവ ആർ ഫോംഡ്. ഓരോ ടെസ്റ്റിസും എന്താണ്, എന്താണ്, ഓരോ സ്പെറിക്കൽ ബോഡീസാണ്. അവിടെ നിന്നാണ് എന്തുണ്ടാവുന്നത്, അവരുണ്ടായിട്ടുള്ള ജെർമിനൽ എപ്പിത്തീലിയം വെച്ചിട്ടാണ്. ആൻഡ് അവിടെ നിന്നാണ് എന്തുണ്ടാവുന്നത്, ബൈഫ്ലജല്ലേറ്റ് ആയിട്ടുള്ള ലോങ് ആൻഡ് ഫിലമെൻ്റാർ ആയിട്ടുള്ള സ്പെർമറ്റോസോവ ഫോം ചെയ്യുന്നത്. ടെസ്റ്റിസ് നിന്ന് എന്തുണ്ടാവുന്നു, സ്മോൾ സ്പെർമ ഡറ്റ്യൂൾ ഓർ വാസ് ഡിഫറൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റിസ് നിന്ന്. ഇതാ എന്തിനാണ് ചെയ്യുന്നു, അവിടെ നിന്നാണ് വാസ് ഡിഫറൻസ്, വാസ് ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ നിന്നാണെന്ന് കാണാം. വാസ് ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സോറി, വാസ് എഫറൻസ് അല്ലെ, വാസ് എഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൺ ഈച്ച് സൈഡ് ഓൾ ദ വാസ എഫറൻഷ്യ ജോയിൻ എ ലോഞ്ചിറ്റ്യൂഡിനൽ ഡക്റ്റ് നോൺ ആസ് വാസ് ഡിഫറൻസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതെന്തായി മാറുന്നു, ഈ വാസ എഫറൻഷ്യ എന്ത് ചെയ്യുന്നു, ഓരോ സൈഡിലും എന്ത് ചെയ്യുന്നു, ഈ വാസ എഫറൻഷ്യ ലോങ് ആയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ഡക്റ്റ് അതായത് വാസ് ഡിഫറൻസ് ആയിട്ട് മാറുന്നു. ഇതാണ്, ഇതാണ് വാസ് ഡിഫറൻസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് പോസ്റ്റീരിയർലി ഡൈലേറ്റ്സ് ടു എ സെമിനൽ വെസിക്കിൾ ഓർ സ്പെർമിഡക്കൽ വെസൽ. പോസ്റ്റീരിയർ ഭാഗത്ത് എന്തായി മാറുന്നത്, അത് സെമിനൽ വെസിക്കിൾ അല്ലെങ്കിൽ ഒരു സ്പെർമിഡക്കൽ വെസിക്കിൾ ആയിട്ട് മാറുന്നു. ഈ വെസിക്കിളിൽ വെച്ചിട്ട് എന്താവും, മെച്ചുർ സ്പേംസ് ആർ സ്റ്റോർഡ് ഫോർ സം ടൈം. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, മെച്ചുർ സ്പേംസിനെ സ്റ്റോർ ചെയ്യുന്നത് കുറച്ച് നേരത്തേക്ക്. ആൻഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെസിക്കിൾസ് ദെൻ ജോയിൻ ടുഗദർ ആൻഡ് ഫോം എ മീഡിയൻ കനാൽ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെസിക്കിൾസ് എന്ത് ചെയ്യും, അവർ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് എന്തായി മാറും, ഒരു മീഡിയൻ കനാൽ ഉണ്ടാവുന്നു. നിങ്ങൾക്ക് കാണാം, ഒരു മീഡിയൻ കനാൽ ഫോം ചെയ്യുന്നുണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഒരു മീഡിയൻ കനാൽ ഫോം ചെയ്യുന്നുണ്ട്. സറൗണ്ടിങ് ദിസ് കനാൽ ആൻഡ് ഓപ്പണിംഗ് ടു ഇറ്റ് ആർ ന്യൂമറസ് യൂണിസെല്ലുലർ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ്. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ന്യൂമറസ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പേംസിന് വൈറ്റിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ദ മീഡിയൻ കനാൽ പാസസ് ത്രൂ എ മസ്കുലർ കോപ്പുലേറ്ററി ഓർഗൻ നോൺ ആസ് സിറസ് ഓർ പെനിസ്. ഈ മീഡിയൻ കനാൽ എന്ത് ചെയ്യുന്നു, മസ്കുലർ കോപ്പുലേറ്ററി ഓർഗനായുള്ള പെനിസിലൂടെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നുണ്ട്. ടെർമിനലി ഇറ്റ് ഓപ്പൺസ് ടു എ മീഡിയൻ ചേംബർ കോൾഡ് ആൻഡ്രം ഓർ ജെനിറ്റൽ എട്രിയം ബൈ ദ മെയിൽ ഗോണോപോർ. ഫൈനലി ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ ആൻഡ്രത്തിലേക്കാണ്, ബൈ ദ മെയിൽ ഗോണോപോർ. ഓക്കെ, ആൻഡ്രം ഈസ് എ കോമൺ പാസേജ് ആണ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ഡക്സ്. ആൻഡ്രം ഇവിടെ നിന്ന് കാണാതാണ് ആൻഡ്രം, അത് മെയിൽ, ഇതാണ് ആൻഡ്രം. മെയിൽ ആൻഡ് ഫീമെയിൽ എന്താണ്, മെയിലിനും ഫീമെയിലും സെയിം ആയുള്ള ഓപ്പണിംഗ് ആണ് ആൻഡ്രം എന്ന് പറയുന്നത്. ആൻഡ്രം അതുപോലെ തന്നെ ഇറ്റ് ഓപ്പൺസ് ഔട്ട് ബൈ കോമൺ ഗോണോപോർ എ ലിറ്റിൽ ബിഹൈൻഡ് ദ മൗത്ത്. സിറസ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ടു ദ പാർട്ട്ണർ ഡ്യൂരിങ് കോപ്പുലേഷൻ. കോപ്പുലേഷൻ്റെ സമയത്ത് ഈ സിറസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിറസ് അല്ലെങ്കിൽ പെനിസ് യൂസ് ചെയ്തിട്ടാണ് സ്പേംസ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫീമെയിൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ, ഫീമെയിൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു സ്പെറിക്കൽ ഓവറീസ് നിയർ ദ ആൻറ്റീരിയർ എൻഡ്. ആൻറ്റീരിയർ എൻഡ് രണ്ട് സ്പെറിക്കൽ ഓവറീസ് കാണാം. ദേ ആർ ഫോംഡ് ഓഫ് ജെർമിനൽ എപ്പിത്തീലിയം ഫ്രം വിച്ച് ഓവ പ്രോളിഫറേറ്റ്. അതിൽ നിന്നാണ് ഓവ ഉണ്ടാവുന്നത്. അതിൽ നിന്ന് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് കാണാം, ഓരോ ഓവറിൽ നിന്ന് ലോങ് ആയുള്ള ഓവിഡക്റ്റ് കാണുന്നുണ്ട്. ഈ ഓവിഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഓൾ അലോങ് ഇസ് കോഴ്സ് ഇറ്റ് റിസീവ്സ് ന്യൂമറസ് വൈറ്റിലൻ ഡക്ട് ഓർ യോക്ക് ഡക്ട്സ്. അതിക്ക് ഓരോ ഒരുപാട് യോക്ക് ഡക്ട് അല്ലെങ്കിൽ യോക്ക് എന്താണ് വൈറ്റിലൻ ഡക്ട്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫ്രം വൈറ്റിലൻ ഗ്ലാൻസ്, വൈറ്റിലൻ ഗ്ലാൻസ് അല്ലെങ്കിൽ യോഗ ഗ്ലാൻസ് എന്നാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ദെൻ കണ്ടിന്യൂസ് ആസ് ദ ഓവോ വൈറ്റിലൻ ഡക്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓവോ വൈറ്റിലൻ ഡക്ട് ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. വൈറ്റിലൻ ഗ്ലാൻസ് സെക്രീഷൻസ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദേ ഫോം എ പ്രൊട്ടക്റ്റീവ് കവറിങ് അറൌണ്ട് ദ ഫെർട്ടിലൈസ്ഡ് ഓവ. ആ സെക്രീഷൻസ് ആണ് ഫെർട്ടിലൈസ്ഡ് ഓവയുടെ ചുറ്റോ ഒരു കവറിങ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് സപ്ലൈ നെസസറി ന്യൂട്രിയൻസ് ഫോർ ഡെവലപ്പിംഗ് എംബ്രിയോ. അത് എന്ത് ചെയ്യുന്നു, ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് നെസസറി ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ടെർമിനലി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവിഡക്സ് ജോയിൻ ടുഗദർ ആൻഡ് ഫോം എ കോമൺ ഡക്ട് നോൺ ആസ് വജൈന. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവിഡക്സ് എന്ത് ചെയ്യുന്നു, എന്താണ് കോമൺ ഡക്ട് ആയിട്ട് മാറുന്നു. ഇറ്റ് ഇസ് നോൺ ആസ് വജൈന. ഇതാണ് വജൈന, അവിടെ കോമൺ ഡക്ട് ആയിട്ട് മാറുന്നു. ഇറ്റ് ഓപ്പൺസ് ജെനിറ്റൽ എട്രിയം ബൈ ദ ഫീമെയിൽ ഗോണോപ്പർ. അത് എട്രിയത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫീമെയിൽ ഗോണോപ്പർ വഴിയാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഓപ്പണിംഗ് ടു ദ ജെനിറ്റൽ എട്രിയം ദർ ആർ ടു സാക്കുലർ ഫീമെയിൽ സ്ട്രക്ചേഴ്സ് ഓൾസോ നെയിംലി സെമിനൽ റിസപ്റ്റക്കിൾ ആൻഡ് മസ്കുലർ സാക്ക്. അവിടെ രണ്ട് ഫീമെയിൽ സാക്കുലർ സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അതാണ് സെമിനൽ റിസപ്റ്റക്കളും മസ്കുലർ സാക്കും. ഓക്കെ, സെമിനൽ റിസപ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് സെർവ്സ് ടു റിസീവ് ദ സിറസ് ആൻഡ് സ്പേംസ് ഓഫ് ദ പാർട്ട്ണർ ഡ്യൂറിങ് കോപ്പുലേഷൻ. കോപ്പുലേഷൻ്റെ ടൈമിൽ ഈ സെമിനൽ റിസപ്റ്റക്കിളാണ് എന്ത് ചെയ്യുന്നത്, സിറസ് ആൻഡ് സ്പേംസിനൊക്കെ റിസീവ് ചെയ്യുന്നത്. ദി ജംഗ്ഷൻ ഓഫ് ദ മസ്കുലർ സാക്ക് ഈസ് നോട്ട് നോൺ. ഇതിൻ്റെ മസ്കുലർ സാക്കിൻ്റെ ജംഗ്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇനി ഇപ്പോൾ അതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് കോപ്പുലേഷൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് നോക്കാം.
ഡുജീഷ്യ ഒരു ഹെർമാഫ്രോഡൈറ്റ് ആണ്, അതായത് മെയിൽ ഫീമെയിൽ ഒന്നിലാണെന്ന് നമുക്കറിയാലോ. ക്രോസ് കോപ്പുലേഷൻ ആൻഡ് ക്രോസ് ഫെർട്ടിലൈസേഷൻ ഇസ് എ റൂൾ. ശരിക്കും നടക്കുന്നത് പക്ഷേ ക്രോസ് ഫെർട്ടിലൈസേഷനും ക്രോസ് കോപ്പുലേഷനും തന്നെയാണ്. ഡ്യൂറിങ് കോപ്പുലേഷൻ്റെ ടൈമിൽ രണ്ട് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു, ക്ലോസ് പെയറിംഗ് അടുത്തടുത്ത് വരുന്നു. ബ്രിങ് ദർ പോസ്റ്റീരിയോ വെൻട്രൽ പാർട്സ് ആൻഡ് ഗോണോപോൾസ് ടു ക്ലോസ് അപ്പോസിഷൻ ആൻഡ് ദെൻ കോപ്പുലേറ്റ്. അവരുടെ പോസ്റ്ററോ വെൻട്രൽ പാർട്സും ഗോണോപോൾസും ക്ലോസ് അസോസിയേഷനിൽ വരുന്നു, അങ്ങനെ കോപ്പുലേറ്റ് ചെയ്യുന്നു. കോപ്പുലേഷൻ ആൻഡ് ഇൻസെമിനേഷൻ ആ റിസീപ്രോക്കലാണ്. ഓരോ കോപ്പുലേഷൻ നടക്കുന്ന അവരാണ് കോപ്പുലൻ്റ് എന്ന് പറയും. ഈച്ച് കോപ്പുലൻ്റ് ഇൻസേർട്സ് ഇറ്റ് സിറസ് ടു ദി ജെനിറ്റൽ എട്രിയം ഓഫ് ദ അദർ. മറ്റേൻ്റെ എന്താണ് ജെനിറ്റൽ എട്രിയത്തേക്ക് സിറസ് എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ആൻഡ് ട്രാൻസ്ഫേഴ്സ് സ്പെർം ടു ദി സെമിനൽ റിസപ്റ്റകൾ. എന്നിട്ട് സെമിനൽ റിസപ്റ്റകളിലേക്ക് എന്ത് ചെയ്യുന്നു, ആ സ്പേംസിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻസെമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ പാർട്ട് വിത്ത് ഈച്ച് അദർ. എന്നിട്ട് സെപ്പറേറ്റ് ആവുന്നു അവർ ഇൻസെമിനേഷൻ കഴിഞ്ഞാൽ. ഇൻസെമിനേഷൻ്റെ ആഫ്റ്റർ എന്തുണ്ടാവുന്നു, സ്പേംസ് ബിക്കം ആക്റ്റീവ്. അപ്പോഴാണ് പിന്നീടാണ് സ്പേംസ് ആക്റ്റീവ് ആവുന്നത്. ആൻഡ് ദേ മൈഗ്രേറ്റ് ടു ദ സെമിനൽ വെസിക്കിൾ ടു ദ ഓവർ വൈറ്റ് ലൈൻ ഡക്ട്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, അവർ സെമിനൽ വെസിക്കിളിലേക്ക് പോവും. സോറി, സെമിനൽ വെസിക്കിളിൽ നിന്ന് ഓവർ വൈറ്റ് ലൈൻ ഡക്റ്റിലേക്ക് പോവും. ഓൾമോസ്റ്റ് സൈമൾട്ടേനിയസ്ലി റൈപ്പ് ഓവർ ഡിസ്ചാർജ് ഫ്രം ദ ഓവറിസ്റ്റ് ടു ദ ഓവിഡക്ട്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റൈപ്പ് ആയുള്ള ഓവ, മെച്ചൂർ ആയുള്ള ഓവ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. ഓവറീസിൽ നിന്ന് ഓവിഡക്റ്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ഓവോ വൈറ്റ് ലൈൻ ഡക്റ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആൻഡ് ദ ഫെർട്ടിലൈസ്ഡ് ഓവ ഗ്രാജുവലി പാസ് ഡൗൺ ടു ദ ജെനിറ്റൽ അട്രിയം ആൻഡ് ഫൈനലി എസ്കേപ്പ് ടു ഔട്ട് സൈഡ് ത്രൂ ദ കോമൺ ഗോണോപ്പർ. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ ഫെർട്ടിലൈസ് ആയുള്ള ഓവ എന്ത് ചെയ്യും, ജെനിറ്റൽ അട്രിയത്തിലേക്ക് എത്തും, താഴത്തേക്ക് എത്തും. എന്നിട്ട് ഫൈനലി ഔട്ട് സൈഡിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു, കോമൺ ഗോണോപോർ വഴി എസ്കേപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ദേ ഗോട്ട് ഗെറ്റ് കോട്ടഡ് വിത്ത് യോക്ക് സെൽസ് ആൻഡ് എൻക്ലോസ്ഡ് ഇൻ എഗ് ക്യാപ്സൂൾസ് ആർ കൊക്കൂൺസ്. ആ സമയത്ത് അവർ പോണ സമയത്ത് അവരെ എന്തുണ്ടാവും, അവരെയാണ് കോട്ട് ചെയ്തുകൊണ്ട് യോക്ക് സെൽസും അതുപോലെ തന്നെ ഒരു കൊക്കൂൺ അല്ലെങ്കിൽ എഗ്ഗ് കൊക്കൂൺ അല്ലെങ്കിൽ ക്യാപ്സൂളിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ഇട്ടവായിരിക്കും ഉണ്ടാവുക. ഈ സിംഗിൾ കൊക്കൂൺ മേ കണ്ടെയ്ൻ ആസ് മെനി ആസ് 10 eggs. സിംഗിൾ കൊക്കൂണിൽ തന്നെ 10 eggs ഉണ്ടായിരിക്കും. ഓൺ ഡിസ്ചാർജിങ് ടു ദ ഔട്ട് സൈഡ് കൊക്കൂൺസ് ഗെറ്റ് ഫാസ്റ്റ് ആൻഡ് ടു സൂട്ടബിൾ ഒബ്ജെക്ട്സ്. ഓക്കെ, അത് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഏത് സ്ഥലത്ത് ഒബ്ജെക്ട്സിന് മുകളിൽ പോയിട്ട് അത് എന്ത് ചെയ്യും, സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. 3 weeks എംബ്രിയോ എന്താവും, എംബ്രിയോ ഇൻ ഈ സൈഗോട്ട് ഡെവലപ്സ് ടു ഇമ്മച്ചുവർ അഡൾട്ട്. ആ സൈഗോട്ടിലുള്ള എംബ്രിയോ എന്തായിട്ട് മാറും, അഡൾട്ട്, ഇമ്മച്ചുവർ ആയ അഡൾട്ടായിട്ട് മാറും. ഒരു സിംഗിൾ ബ്രീഡിംഗ് സീസണിൽ ഈച്ച് ഇൻഡിവിജ്വൽ മേ കോപ്പുലേറ്റ് സെവറൽ ടൈംസ് ആൻഡ് റിലീസ് ലാർജ് നമ്പേഴ്സ് ഓഫ് ക്യാപ്സ്യൂൾസ് ഇൻ സക്സഷൻ. ഒരൊറ്റ ബ്രീഡിംഗ് സീസണിൽ തന്നെ ഈ ഓരോ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു, സെവറൽ ടൈംസ് കോപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാർജ് നമ്പേഴ്സ് ഓഫ് ക്യാപ്സ്യൂൾസ് എന്തുണ്ടാവുന്നത്, റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് റീപ്രൊഡക്ഷൻ ഇൻ ഡുജീഷ്യ എന്ന് പറയുന്നത്, ബോത്ത് സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, താങ്ക് യു.